വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. അഖിലാമിസ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബേസിക് സയൻസിലെ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ആസിഡുകളെ പറ്റിയാണ്. അപ്പൊ ആസിഡ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും അറിയാൻ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ടോക്സിക് ആയിട്ടുള്ള പല ആളുകളും പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡ് ഉപയോഗിച്ചിട്ട് അല്ലെ മുഖത്തേക്ക് ആസിഡ് എറിയുന്നതും അതുപോലെ തന്നെ ആസിഡ് വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് ആസിഡ് എടുത്ത് കുടിച്ചിട്ട് അങ്ങനെ പൊള്ളിയിട്ടുള്ള ന്യൂസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള ആസിഡുകൾ മാത്രമാണോ ഉള്ളത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും കുറച്ച് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളത് ആ ലെമൺ അല്ലെ ചെറുനാരങ്ങ എടുക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഒരു കഷ്ണം ചെറുനാരങ്ങ ഒരു കഷ്ണം ലെമൺ എടുത്ത് നമ്മളൊന്ന് രുചിച്ചു നോക്കുകയാണ് എന്തായിരിക്കും നമ്മുടെ എക്സ്പ്രഷൻ? ദാ ഈ കാണുന്ന പോലെ അല്ലെ, നല്ല പുളിയായിരിക്കില്ലേ അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം നമ്മൾ ആസിഡ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ ആസിഡുകൾക്കും എന്താണ് പുളി രുചി അല്ലെ സോർ ടേസ്റ്റ് ആണുള്ളത്. അപ്പൊ മക്കൾ ആലോചിക്കും ഈ ആസിഡ് ഒക്കെ നമുക്ക് രുചിച്ചു നോക്കാൻ പറ്റുമോ? എല്ലാ ആസിഡിനും പുളി രുചിയാണ് സോർ ടേസ്റ്റ് ആണെന്നൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ആസിഡും നമുക്ക് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്കറിയാം നമ്മുടെ ഫുഡ് ഐറ്റംസ് അല്ലെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ എന്താണ് ആ ചെറിയ ചെറിയ ആസിഡുകളൊക്കെ ഉണ്ട്. ഈ ആസിഡുകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ആസിഡിനൊക്കെ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ആസിഡുകളാണ്, അതായത് പാവങ്ങളാണ്. ഇവർക്കൊക്കെ എന്താണ് യെസ് വീര്യം കുറവാണ് അല്ലെ, നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിലുള്ള ആസിഡിനൊക്കെ എന്താണ് വീര്യം കുറവാണ് അല്ലെങ്കിൽ ശക്തി കുറവാണ്, വീക്ക് ആയിട്ടുള്ള ആസിഡുകളാണ്. അതുകൊണ്ടാണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കഴിക്കാൻ പറ്റുന്നത്. അത് കഴിച്ചാലും നമുക്ക് പൊള്ളുന്നൊന്നുമില്ല അല്ലെ, അതുപോലെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് സംഭവിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? യെസ് ഇത് ഈ പറഞ്ഞ പോലെ വീക്ക് ആയിട്ടുള്ള ആളുകളാണ്, വീര്യം കുറഞ്ഞിട്ടുള്ള ആളുകളാണ്. എന്നാ നമ്മൾ കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ ലാബിലൊക്കെ പോകാൻ തുടങ്ങും. അങ്ങനെ സയൻസ് ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ബോട്ടിൽസിലായിട്ട് നമ്മളെ ആസിഡുകളൊക്കെ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. അപ്പൊ മിസ് പറഞ്ഞ് സോ ടേസ്റ്റ് അല്ലെങ്കിൽ പുളിരുചി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? യെസ് അവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആസിഡുകളാണ് ഇതാ ഈ കാണുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഒക്കെ. ഈ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പേര് കേട്ടിട്ടുണ്ടാവും. അത്രയും 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 സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്. അപ്പൊ നമ്മുടെ ലബോറട്ടറികളിൽ അല്ലെങ്കിൽ നമ്മുടെ ലാബുകളിൽ കാണുന്ന ആസിഡുകളൊക്കെ എന്താണ് വീര്യം കൂടിയിട്ടുള്ള ആളുകളാണ്, പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്, ശക്തി കൂടിയിട്ടുള്ള ആളുകളാണ്, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ആസിഡുകളൊക്കെ നമ്മൾ രുചിച്ചു നോക്കുന്നത് പോയിട്ട് നമ്മളെ കയ്യിലായാൽ പോലും എന്താണ് ഭയങ്കര ഡേഞ്ചർ ആണ്, നമുക്ക് മാരകമായിട്ടുള്ള പൊള്ളലൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ആസിഡ് എന്ന് പറയുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെ ശക്തി കൂടിയിട്ടുള്ള ആസിഡുകൾ ഉണ്ട്, അതാണ് നമ്മുടെ ലാബുകളിലൊക്കെ ഉള്ള ആസിഡുകൾ എന്ന് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡ് ഒക്കെ എക്സാമ്പിൾ ആണ് അല്ലെ. എന്നാൽ നമ്മൾ ഭക്ഷണത്തിലുള്ള ആസിഡ് എന്ന് പറയുന്ന സമയത്ത് അവർ വീക്ക് ആയിട്ടുള്ള ആസിഡുകളാണ്, പാവങ്ങളാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭക്ഷണത്തിലുള്ള കുറച്ച് ആസിഡുകളെ പറ്റിയാണ്. അതിന്റെ പേര് മാത്രം നമ്മളൊന്ന് പഠിച്ചു വയ്ക്കാൻ പോവാണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വിനെഗറിലുള്ള ആസിഡ് ആണ്. എന്താണ് വിനെഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് അച്ചാറൊക്കെ ഇടുന്ന സമയത്ത് അതിലേക്ക് ചേർക്കുന്ന ആളാണ് ഈ വിനെഗർ അല്ലെ. അപ്പൊ വിനെഗറിലുള്ള ആസിഡ് ആണ് നമ്മുടെ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. പേര് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക, വിനെഗറിലുള്ള ആസിഡ് ആണ് നമ്മുടെ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫ്രൂട്ട്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ആപ്പിൾ അല്ലെ. ആപ്പിളിലുള്ള ആസിഡ് ആണ് നമ്മുടെ മാലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫിലിമിന്റെ പേരിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഓർത്ത് വയ്ക്കാം. അപ്പൊ ആപ്പിളിലുള്ളത് മാലിക് ആസിഡ്. ഇനി നമ്മൾ കഴിക്കുന്ന പാൽ അല്ലെ, പാല് കുടിക്കാറല്ലേ. അപ്പൊ പാലിലുള്ള ആസിഡ് ആണ് ഏത്, നമ്മുടെ ലാക്ടിക് ആസിഡ്. പാലിലും പാൽ ഉൽപ്പന്നം നമ്മുടെ കേർഡ് അല്ലെ തൈരൊക്കെ ആണെങ്കിലും എന്താണ് ലാക്ടിക് ആസിഡ് ആണ്. ഇനി ഇതാ നമ്മുടെ ഗ്രേപ്സ്, മുന്തിരിയിൽ അല്ലെ, മുന്തിരിക്ക് ഒരു പുളിയൊക്കെ ഇല്ലേ. അപ്പൊ മുന്തിരിയിലും എന്തുണ്ട്, ആസിഡ് ഉണ്ട്. ആ ആസിഡിന്റെ പേരാണ് ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ തക്കാളിക്കകത്തുള്ള ആസിഡ് ആണ് ഇത്, നമ്മുടെ ഓക്സാലിക് ആസിഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മുടെ ലെമൺ അല്ലെ, നാരങ്ങയ്ക്കകത്തുള്ള ആസിഡ് ആണ് നമ്മുടെ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാ ഇത്രയും ആസിഡ് നമ്മൾ ഭക്ഷണത്തിലുള്ള ആസിഡ് ആണ് അല്ലെ. എന്നാ ഭക്ഷണം അല്ലാത്ത ഒരാളെ നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവും. യെസ്, ഇതാ ഇവിടെ പാവത്താനായിട്ട് ഇരിക്കുന്ന നമ്മുടെ ഉറുമ്പ് അല്ലെ. ഉറുമ്പൊക്കെ കടിച്ചു കഴിയുന്ന സമയത്ത് നമുക്കൊരു നീറ്റലൊക്കെ ഉണ്ടാവാറില്ലേ, അതിന് കാരണം എന്താണെന്നറിയോ? യെസ്, ഉറുമ്പിലും എന്തുണ്ട്, ഒരു ആസിഡ് ഉണ്ട്. ആ ആസിഡിന്റെ പേരാണ് ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോമിക് ആസിഡ്. അപ്പൊ ഇതാ ഈ ആസിഡുകളൊക്കെ എന്താണ്, യെസ് നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ആ പേരുകളൊക്കെ മക്കളൊന്ന് ഓർത്ത് വയ്ക്കാം. ഒന്ന് നമുക്ക് ഒരുമിച്ച് പറഞ്ഞു നോക്കാം. വിനെഗർ എന്ന് പറയുന്ന സമയത്ത് അസറ്റിക് ആസിഡ് ആണ്. ആപ്പിൾ എന്ന് പറയുന്ന സമയത്ത് മാലിക് ആസിഡ് ആണ്. മിൽക്കിലുള്ളത് ലാക്ടിക് ആസിഡ് ആണ്. നമ്മൾ പറഞ്ഞ ഗ്രേപ്സ്, മുന്തിരിയിൽ ടാർട്ടാറിക് ആസിഡ് ഉണ്ട്. നമ്മുടെ തക്കാളിയിലുള്ളത് ഓക്സാലിക് ആസിഡ് ആണ്. ലെമണിലുള്ളത് സിട്രിക് ആസിഡ് ആണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ നമ്മുടെ ഉറുമ്പിനകത്തുള്ളത് എന്താണ്, ഫോമിക് ആസിഡ് ആണ്. അപ്പൊ ഇതാ ഇത്രയും ആസിഡുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇതാ മക്കൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്മുടെ പുളിയിലുള്ള ആസിഡ് ഏതാന്നുള്ളത് പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.